കോൺഗ്രസ്സിൽ നിരവധി നേതാക്കന്മാരുണ്ടെങ്കിലും കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു തിരുത്തൽവാദിയുടെ റോളാണ് എടുത്തിരിക്കുന്നത്. പണ്ട് നമുക്കറിയാം കെ കരുണാകരനെതിരെ ഒരു തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടായതും അവസാന തിരുത്തൽവാദി ഗ്രൂപ്പ് പ്രബലപ്പെട്ടതും ഒക്കെ നമുക്കറിയാം. അതിലൂടെ മന്ത്രിമാരും ആയവരുണ്ട് ചിലരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രം കോൺഗ്രസ്സിനുള്ളപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പോഴത്തെ ഈ നേതാക്കന്മാരുടെ പോക്ക് കണ്ട് സഹി കെട്ടിട്ടാണ് കെ മുരളീധരൻ ഒരു തിരുത്തൽവാദിയായി ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മുടെ കെ പി സി സി എ സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ പി സി സി കൊടുത്ത ലിസ്റ്റിലാണ് കെ മുരളീധരൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. കാരണം മൃതപ്രായമായി ഐ സി കിടന്ന കോൺഗ്രസിനെ അല്പം ഓക്സിജൻ കൊടുത്ത് തൃക്കാക്കരയിൽ കൊണ്ടുവരുന്ന പിന്നെ ശരിയാക്കിയെടുത്ത് ജീവൻ കൊടുത്ത പിന്നെ കോൺഗ്രസിനെ വീണ്ടും ഐ സിയിലേക്കും അല്ലെങ്കിൽ പടുകൂഴിയിലേക്കും തള്ളിയിടുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ഈ കെ പി സി സി പുനഃസംഘടനാ ലിസ്റ്റും അതുപോലെ എ സി സി പുനഃസംഘടനാ ലിസ്റ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെറുതെ അല്ല. കാരണം കെ പി സി സി പുനഃസംഘടനയ്ക്ക് കൊടുത്തിരിക്കുന്ന 250 പേരുടെ ലിസ്റ്റിൽ ആകെ പുതിയ മുഖം എന്ന് പറയുന്നത് 73 മാത്രം. ബാക്കിയെല്ലാം പഴയ കക്ഷികളും തടി പിടിച്ച് നടക്കുന്നവരും എണീക്കാൻ വയ്യാത്തവരും കിടക്കയിൽ ഉള്ളവരും ഒക്കെയാണ്. അതേസമയം എ സി സിയിൽ കൊടുത്തിരിക്കുന്ന 50 പേരുടെ പുനഃസംഘടനാ ലിസ്റ്റിൽ ആകെ 4 പേര് മാത്രമാണ് പുതുമുഖങ്ങൾ. ബാക്കിയെല്ലാം പഴയ കക്ഷികളാണ്. അപ്പോൾ മുരളീധരൻ പറയുന്നത് ഈ കോൺഗ്രസ്സിൽ ഒരു പുതുജീവൻ വരണമെന്നുണ്ടെങ്കിൽ, കോൺഗ്രസ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ, 2024 തെരഞ്ഞെടുപ്പിലൊക്കെ ജനങ്ങൾ വർക്കെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കേഡർ വരണം, ഒരു നേതൃത്വം വരണം. താഴെത്തട്ടിൽ നേതൃത്വം വരണമെന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ ഇതുപോലുള്ള ഈ ചെറുപ്പക്കാരെ മാറ്റി നിർത്തി പഴയ കാക്ഷികളെ തന്നെ വെച്ചുകൊണ്ട് യാതൊരു കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു സ്ഥലത്തു നിന്നുള്ളതാണെ വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല, ജനങ്ങൾ അറിയ പോലുമില്ല. അതുകൊണ്ട് പാർട്ടി ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ നിന്ന് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം. പാർട്ടിക്കാർ തിരഞ്ഞെടുക്കണം അവരുടെ നേതാവിനെ, അല്ലാതെ നമ്മൾ നോമിനേറ്റ് ചെയ്ത് ഇറക്കുന്ന ആളുകളൊന്നും ഒരിക്കലും പാർട്ടിക്ക് പ്രയോജനം വരില്ല, ഒരിക്കലും പാർട്ടിക്ക് ഗുണവും ഉണ്ടാകില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് പാർട്ടി തിരഞ്ഞെടുപ്പ് നടത്തുക, ഈ ലിസ്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസ് ഉടം പിടിക്കില്ലെന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു. ഇത് പറയാൻ മറ്റാർക്കും ധൈര്യപ്പെടില്ല. കാരണം നമ്മുടെ കെ പി സി പ്രസിഡന്റ് സുധാകരന് കുറേ ആളുകളെ കിട്ടി, വി ഡി സതീശന് കുറേ പേരെ കിട്ടി, നമ്മുടെ ചെന്നിത്തലയ്ക്ക് കുറേ പേരെ കിട്ടി, അവസാനം നമ്മുടെ ഉമ്മൻചാണ്ടിക്കും കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ദൂരെ നിന്ന് നോക്കി നിൽക്കുന്ന കാണുന്ന ഒരു ഡൽഹി വാസിയുണ്ടല്ലോ, കെ സി വേണുഗോപാൽ, അയാൾക്കും ഒരു വിഹിതം കൊടുത്ത് തൃപ്തിപ്പെടുത്തി. പക്ഷേ കെ മുരളീധരൻ ഇഷ്ടപ്പെട്ടില്ല. കെ മുരളീധരൻ പറഞ്ഞു ഇത് ശരിയല്ല, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും അതോ ഗതിയായിരിക്കും, 2024 നമുക്ക് ഗോപി ഇടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കണക്കിൽ സത്യമല്ലേ? കോൺഗ്രസ്സിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ആൾ വേണ്ടേ? അങ്ങനെയുള്ള ആളുകളെ പിന്നെ തിരഞ്ഞെടുക്കാതെ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാതെ ഇങ്ങനെ വലിയൊരു പുനഃസംഘടനാ ലിസ്റ്റ് കൊടുത്താൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് മുരളീധരൻ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നേതാവ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിനെ ഒരു തിരുത്തൽവാദി എന്ന് വിളിച്ചാൽ പോലും അതിശയിക്കാനില്ല. കെ കരുണാകരൻ ലീഡറായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പിന്നെ ഇങ്ങനെ പാർട്ടി പോയാൽ പോരാ, അതിന് പിന്നെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഇവിടെ വളർന്നു വന്നു, ഒരു ചെറുപ്പക്കാരൻ്റെ ഗ്രൂപ്പ്. ഒട്ടേ കുറേ കാര്യങ്ങളൊക്കെ കരുണാകരന് അനുസരിക്കേണ്ടി വന്നു. കെ കരുണാകരനെ പോലെ ഇത്രയും അതിശക്തനായ ഒരു പാർട്ടിക്കാരനെ, ഒരു പാർട്ടി നേതാവിന് നമ്മൾ കേരളം കണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല. അത്രമാത്രം ആജ്ഞാശക്തിയുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പോലും തിരുത്തൽവാദി എന്ന് പറയുന്ന ഗ്രൂപ്പ് ആഞ്ഞടിക്കുകയും കരുണാകരന് കുറേയൊക്കെ അതിന് വഴങ്ങേണ്ടിയും വന്നു. അത് മുന്നേ കണ്ടുകൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത് ഇങ്ങനെ പോയാൽ അന്ത്യം ആയിരിക്കും ഫലം, യാതൊരു തരവും ഗുണം പിടിക്കില്ല, 2024 നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ ആലപ്പുഴ നാട് വന്നാൽ ശരിയാവുമോ? ആലപ്പുഴയിൽ പ്രവർത്തിക്കാൻ കണ്ണൂരിൽ നിന്നാൽ ശരിയാവുമോ? ആകെ അങ്ങനെ സ്ഥലം മാറി വന്നുകൊണ്ട് ഒരേ ഒരാളിന് മാത്രമേ ഗുണമുണ്ടായിട്ടുള്ളൂ, കെ സി വേണുഗോപാൽ. കണ്ണൂർ ആരും തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചിട്ടിരുന്ന അയാൾ
ആലപ്പുഴ വന്ന് നിന്ന് ജയിച്ചു അങ്ങനെ എം ബി ആയി ലോകസഭയിലൊക്കെ പോയി എന്നുള്ളതല്ലാതെ വേറെ ആർക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുപോലെ പാർട്ടിക്ക് ദോഷം വരുന്ന തരത്തിലുള്ള പുനഃസംഘടന ഒരിക്കലും ശരിയല്ല. പുനഃസംഘടന എന്ന് പറയുന്നത് പാർട്ടിക്കാർ അംഗീകരിക്കുന്ന നേതാക്കന്മാർ മുറിത്തട്ടി വരണം, എങ്കിൽ മാത്രമേ പാർട്ടിക്ക് പ്രയോജനമുള്ളൂ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവർ അനുസരിക്കുമോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. അനുസരിച്ചില്ലെങ്കിൽ ദുരന്തമായിരിക്കും ഫലമെന്നുള്ള കാര്യം കോൺഗ്രസ്സുകാരെങ്കിലും ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്.